सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् श्रीगुरुभ्यो नमः। आदरणीयराय എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ സാദര നമസ്കാരം. ഉത്തരരാമായണ പഠനത്തിൻ്റെ 15-ാം ദിനത്തിലേക്ക് എല്ലാ അനുഗ്രഹീതാത്മാക്കളെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ പഠനഭാഗം അധ്യായം 2-ൽ 1301-ാമത്തെ വരി മുതലാണ്. രാവണ കാലയുദ്ധം. കാലനെ ജയിക്കാനായി പോയ രാവണൻ അന്തക സൈന്യവുമായി ഏറ്റുമുട്ടി. അതിൽ ശൂലം കൊണ്ടും വജ്രം കൊണ്ടും മറ്റായുധങ്ങളാലും മുറിവേറ്റ രക്താഭിഷിക്തനായ രാവണൻ പാശുപതാസ്ത്രം പ്രയോഗിച്ചു. അതിൽ നിന്നുണ്ടായ അഗ്നിജ്വാലയിൽ അന്തക സൈന്യം ചത്തൊടുങ്ങുവാൻ തുടങ്ങി. ഇത് കണ്ടുകൊണ്ട് അന്തകൻ പോരിനായി വന്നു. ഇനി രാവണ കാലയുദ്ധം ആണ് നടക്കാൻ പോകുന്നത്. നമുക്ക് പാരായണം തുടരാം. जानकीकान्तस्मरणं जय जय राम राम हरिश्रीगणपतये नमः अविघ्नमस्तु सेनाविनाशवं शत्रुविजयवं मानसे चिन्तिच्चु कल्पिच्चु कालनम् ഞാനിവരെ ജയിച്ചിടുവൻ എന്നഭിമാനമോടുർവി സമാനമാം തേരത്തിൽ സത്വരമേറി നടന്നാനതു കണ്ടു മൃത്യുവുമന്തകൻ മുമ്പേ നടകൊണ്ട അന്തകൻ തൻ്റെ സൈന്യങ്ങളുടെ നാശവും ശത്രുവിജയവും രാവണനും രാവണൻ്റെ സൈന്യവും വിജയിച്ച് മുന്നേറുന്നതും കണ്ടിട്ട് അവരെ ജയിക്കാനായിട്ട് പുറപ്പെട്ടു. ഉർവി സമാനമാം തേരതിൽ, ഉർവി എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന്, അത്ര വലിയ തേരില് എല്ലാ സജ്ജീകരണങ്ങളോടും കൂടി അങ്ങോട്ടടുത്തു. അന്തകൻ എങ്ങോട്ട് തിരിച്ചാലും മൃത്യു മുന്നിൽ തന്നെ ഉണ്ടാവും. ആദ്യം മൃത്യു സംഭവിച്ചതിന് ശേഷമാണല്ലോ ആ ജീവനെ കൊണ്ടുപോകുന്നത്. അപ്പം മൃത്യു മുന്നിൽ തന്നെ ഇങ്ങനെ നടന്നു. എന്താണെന്ന് നോക്കാം ഇനി സംഭവിക്കുന്നത്. മിന്നൽ പോലെ വിളങ്ങുന്ന പാശങ്ങളും തന്നരികെ ചേർത്ത് മുദ്ഗര ഗാത്രത്തിങ്കൽ താനൊരു മൂർത്തിയായി കാലദണ്ഡും ധരിച്ചൂനമൊഴിഞ്ഞഗ്രേ ഊനമൊഴിഞ്ഞന്തകാഗ്രേ നടകൊണ്ട ആ മൃത്യുവിന്റെ കയ്യിൽ എന്തൊക്കെയാണുള്ളത് നോക്കുക. മിന്നൽ പോലെ തിളങ്ങുന്ന പാശം, കയർ, മൃത്യുപാശം, പിന്നെ മുദ്ഗരഗാത്രത്തിങ്കൽ താനൊരു മൂർത്തിയായി ഭയങ്കര മൂർത്തിയാണ്. തൻ്റെ കയ്യിൽ കാലദണ്ഡുമുണ്ട്. അന്തകന്റെ മുന്നിൽ ഇങ്ങനെ നടക്കുകയാണ്. അന്തകാഗ്രേ, അന്തകന്റെ മുന്നിൽ അന്തക കോപമാലോക്യ മഹാജനം എന്തിതയോ കഷ്ടമെന്നുഴന്നിടിന. ഇങ്ങനെയുള്ള
ക്രുദ്ധിച്ച അന്തകന്റെ വരവ് കണ്ടിട്ട് അയ്യോ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ആൾക്കാർ, അതായത് അവരെ കാണാൻ സാധിക്കുന്നവർ, മഹാകഷ്ടമാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് വിഷമിക്കാൻ തുടങ്ങി. പേടിച്ചു മണ്ടിനാർ ധൂമ്രാക്ഷനാദികൾ പേടികൂടാതെ നിന്നാൻ ദശവക്ത്രനും. ധൂമ്രാക്ഷനും മറ്റ് പ്രസ്ഥനും മറ്റെല്ലാ പ്രധാന സേനാപതിമാരും സൈന്യവുമൊക്കെ ഈ അന്തകന്റെ വരവ് കണ്ടിട്ട് പേടിച്ചോടി. കാരണം ഉടൻ തന്നെ മരണം അകപ്പെടും എന്നുള്ള പേടിയുണ്ട്. എന്നാൽ ആ പേടിയൊന്നും ദശവക്ത്രനില്ല. എന്തുകൊണ്ട്? മർത്യനാലൊഴിഞ്ഞ് മറ്റാരാലും മൃത്യു സംഭവിക്കില്ല എന്ന വരം ബ്രഹ്മാവിനാൽ നൽകപ്പെട്ടതുകൊണ്ട്. ആയുധജാലമയച്ചാൻ കൃതാന്തനും ആയാസം ഉൾക്കൊണ്ടു നിന്നാൻ ദശാസ്യനും. അതിശക്തമായി പോരാടാൻ തുടങ്ങി. കാലൻ ആയുധങ്ങൾ രാവണന് നേരെ പ്രയോഗിച്ചു. രാവണന് ആലസ്യമുണ്ടായി, തളരാൻ തുടങ്ങി രാവണൻ. പാരം തളർന്നു തുടങ്ങിന നേരത്ത് ഘോരമായി താൻ കൃതാന്തനെ രാവണൻ. പക്ഷേ അത് അല്പനേരത്തേക്ക് മാത്രമേ ഉള്ളായിരുന്നു. തനിക്ക് തളർച്ച സംഭവിക്കാൻ പോവുകയാണെന്ന് മനസ്സിലായി ഉടൻ തന്നെ രാവണൻ അതിഘോരമായ അസ്ത്രപ്രയോഗം തുടങ്ങി. നിർമ്മലമായ വരായുധജാലങ്ങൾ മർമ്മങ്ങൾ തോറുമയച്ചാൻ കൃതാന്തനും. നിർമ്മലമായ വരായുധജാലങ്ങൾ, അതായത് അന്തകൻ പ്രയോഗിക്കുന്ന അസ്ത്രശസ്ത്രങ്ങളൊക്കെ ധർമ്മ നീതിക്ക് നിരക്കുന്നതാണ്, നിർമ്മലമാണ്. എന്നാൽ രാവണന് നിൽക്കക്കൽ ഇല്ലാതെ വരുമ്പോൾ എന്തും പ്രയോഗിക്കും. അങ്ങനെ രാവണനെ അസ്ത്രശസ്ത്രങ്ങൾ പ്രയോഗിച്ച് തളർത്താൻ തുടങ്ങി അന്തകൻ. ഏഴഹോരാത്രം അവർ തമ്മിൽ ഇങ്ങനെ രോഷേണ നിന്നുപോർ ചെയ്താറൊരുപോലെ. അങ്ങനെ ഏഴ് ദിവസമാണ് അഹോരാത്രം, ദിവസവും രാത്രിയും രാവും പകലും അങ്ങനെ ആ യുദ്ധം തുടർന്നു. കണ്ടാർ വിരിഞ്ചാദികളുമായോധനം പണ്ടൊരു യുദ്ധം ഒരു നാളും ഇങ്ങനെ ഉണ്ടായിരില്ലിനീവണ്ണമെങ്ങുമേ ഉണ്ടാകയുമില്ല എന്നു മഹാജനം കൊണ്ടാടിനാർ കണ്ടു നിന്നവരൊക്കെ. ഈ യുദ്ധം കണ്ടു നിന്നവരൊക്കെ ആ യുദ്ധത്തെ വാഴ്ത്താൻ തുടങ്ങി. ഇങ്ങനെ ഒരു യുദ്ധം പണ്ട് ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകും എന്ന് പറയുകയും വേണ്ട. രാവണനും കാലനും തമ്മിലുള്ള യുദ്ധം അങ്ങനെ ഏഴ് ദിവസം നീണ്ടുനിന്നു. അതിൽ വിരിഞ്ചാദികളും, അതായത് ബ്രഹ്മാദി ദേവന്മാരും ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയാണല്ലോ. നൂറായിരം ശരമെയ്താൻ കൃതാന്തനെ വേറെ ഒരേഴംബുസൂതനെയുമെയ്താൻ. നൂറായിരം എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം ശരമാണ് യമനെ പ്രയോഗിച്ചത്. യമന്റെ തേരാളിയെയും ഏഴമ്പ് പ്രയോഗിച്ചു എന്നാണ് പറയുന്നത്.
നൂറു ശരം മൃത്യു തന്നെയുമേതിതു ശൂരനാം രാവണൻ പിന്നെ അതു നേരം. അമൃത്യുവിനും അമ്പേറ്റു എത്ര എണ്ണം? നൂറ് ശരം. രാവണന്റെ ശക്തി ആലോചിച്ചു നോക്കണം, അത്ര ശക്തിശാലിയും ആ വരപ്രഭാവത്താൽ ഇങ്ങനെ വിളങ്ങുന്നവനുമാണ്. പക്ഷേ അധർമ്മിയായി പോയി എന്നുള്ളതാണ് ഇവിടെ സംഭവിച്ചു പോയത്. തൻ്റെ കഴിവുകൾ ലോകോപകാരത്തിനായിട്ട് പ്രയോജനപ്പെടുത്തിയാൽ അത് എത്രയോ നല്ലതായിരുന്നു. ഇവിടെ പ്രയോജനപ്പെടുത്തുന്നത് ലോകോപദ്രവത്തിനായിട്ട്. അതുകൊണ്ടാണ് ഭഗവാന് ഇങ്ങനെ ധർമ്മ പുനഃസ്ഥാപനത്തിനായിട്ട് അവതരിക്കേണ്ടി വന്നിരിക്കുന്നത്, വരുന്നതും. ധർമ്മ സംരക്ഷണാർത്ഥം മൃത്യുമുഖാനലവായുവേഗം കൊണ്ട് നക്തഞ്ചരന്മാർ ദഹിച്ചു തുടങ്ങിനാൻ. മൃത്യുമുഖാനലവായുവേഗം കൊണ്ട്, മൃത്യുവിൻ്റെ മുഖത്തിൽ നിന്ന് വന്നിരിക്കുന്ന വമിക്കുന്ന ആ അഗ്നിയുടെ ചൂടേറ്റിട്ട്, അനലൻ അഗ്നി, ആ ചൂട് കാറ്റേറ്റിട്ട് നക്തഞ്ചരന്മാർ ദഹിച്ചു തുടങ്ങിനാർ. രാക്ഷസന്മാരൊക്കെ എരിഞ്ഞ് കത്തി എരിഞ്ഞ് വീഴാൻ തുടങ്ങി. അത്ഭുതം അത്ഭുതം എന്നു കാണും ജനമു ദൂത താപാലകന്നു തുടങ്ങിനാർ. ഓ, അത്ഭുതമായിരിക്കുന്നു അത്ഭുതമായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും ആൾക്കാർ പലായനം ചെയ്യാൻ തുടങ്ങി. ഉദ്ഭൂത താപാൽ ഉള്ളിൽ ഉയർന്നു വന്ന ആ ദുഃഖം കൊണ്ട്, സങ്കടം കൊണ്ട്. തൽക്ഷണം മൃത്യു ചൊന്നാൻ അന്തകനോട് രക്ഷോവരനെ ഞാൻ നിഗ്രഹിച്ചിടുവൻ. 7 ദിവസം കഴിഞ്ഞു. ഇനി നമ്മൾക്ക് കാക്കേണ്ട ആവശ്യമില്ല. മൃത്യു യമനോട് പറയുകയാണ്, ഞാൻ ഇവനെ വധിച്ചു വരാം. എന്നെ അയച്ചാലും ഏതും പ്രയാസമില്ല, ഇന്നിവൻ തന്നെ വധിപ്പാനറിക നീ. മൃത്യുവിനെ അയച്ചാൽ ഒരു പ്രയാസവുമില്ലാതെ വധിച്ചു വരും. അതുകൊണ്ട് എനിക്ക് അനുവാദം തന്നാലും എങ്കിൽ നീ ചെൽകുന്നു ധർമ്മരാജാജ്ഞയാ ഹുങ്കാരമോട് നടന്നിതു മൃത്യുവും. അങ്ങനെ യമധർമ്മരാജാവും മൃത്യുവിന് അനുവാദം കൊടുത്തു, നീ പോയി അവനെ വധിച്ചു വരാൻ. മൃത്യുവിനെ ജയിക്കാൻ എത്ര വരമുണ്ടെങ്കിലും ശരി, സാധ്യമല്ല, അതിന് സംശയമില്ല. അപ്പോൾ അങ്ങനെ മൃത്യു മരണം മുന്നോട്ടെടുത്തു. രാവണന്റെ മരണം അടുത്തു എന്ന് ആൾക്കാർ കണ്ടു നിന്നവർ ചിന്തിച്ചു. കാലൻ മഹാദണ്ഡവും ധരിച്ചും കൊണ്ട് കാലാനലജ്വാല പൊങ്ങുന്നത് പോലെ അന്തകൻ തന്നുടെ ദണ്ടുകൊണ്ടാലൊരു ജന്തുക്കളും പിന്നെ ജീവിക്കയില്ലല്ലോ. ആ കാലദണ്ഡും ധരിച്ചുകൊണ്ട് കാലാനലജ്വാല പൊങ്ങുന്നത് പോലെ അന്തകൻ മുന്നോട്ടടുത്തു. കാലാനലജ്വാല എന്ന് പറഞ്ഞാലും ഇത് തന്നെയാണ് മൃത്യുവിൻ്റെ ആ വക്രത്തിൽ നിന്നുമുള്ള അഗ്നിജ്വാല. അതുപോലെ ആ കാലദണ്ടിങ്ങനെ ശോഭിച്ചു, ആ കാലദണ്ടിങ്ങനെ തീ കത്തി എരിയുന്നത് പോലെയാണ് കാണപ്പെടുന്നത്.
അന്ധകൻ തന്നെ ദണ്ടു കൊണ്ടാലൊരു ജന്തുക്കളും പിന്നെ ജീവിക്കയില്ലല്ലോ. കാലദണ്ട് കൊണ്ടാൽ ആരും പിന്നെ ജീവിച്ചിരിക്കില്ല. ഇത് അതിശയോക്തിയല്ല, സത്യമാണ്. അന്ധകൻ ദണ്ടുമായി വേകാലടുത്തപ്പോൾ അന്തികെ നിന്നവർ വെന്തു പുറാകിയാൽ ഉണ്ടാവിനി ജയം അന്ധകൻ എന്നെല്ലാം കണ്ടു നിന്നോരും പറഞ്ഞു തുടങ്ങിനോർ. അന്ധകനാ കാലദണ്ഡുമായിട്ട് വേഗത്തിൽ രാവണനോടടുത്തപ്പോൾ എല്ലാവരും നിശ്ചയിച്ചു കഴിഞ്ഞു, കാലൻ തന്നെ ജയിക്കും. ചണ്ഡകരാത്മജൻ ചണ്ഡപരാക്രമൻ ദണ്ഡം പ്രയോഗിപ്പാനോങ്ങിയ നേരത്ത് പുണ്ഡരീകോദ്ധവൻ വണ്ടി വന്നിടിനാൻ ദണ്ഡിനാൽ താടിക്കൊല നീതശാസ്യന്. ചണ്ഡകരാത്മജൻ എന്ന് പറഞ്ഞാൽ സൂര്യപുത്രൻ. സൂര്യപുത്രൻ ചണ്ഡപരാക്രമൻ, അത്യധികം പരാക്രമശാലിയായ സൂര്യപുത്രനായ കാലൻ തൻ്റെ ദണ്ഡുമായിട്ട് രാവണനോടടുത്തു. ആ ദണ്ഡ് പ്രഹരിച്ച് അവനെ വധിക്കാനായിട്ട് ഓങ്ങിയ സമയത്ത് പുണ്ഡരീകോദ്ഭവൻ, പുണ്ഡരീകം താമര, താമരയിൽ ഉണ്ടായതായ ബ്രഹ്മാവ് താ ഓടി വന്നിരിക്കുന്നു. അവിടെ എത്തി എന്നിട്ട് അരുത് 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 ദണ്ഡിനാൽ താടിക്കൊല നീതശാസ്യന്, നിന്റെ കാലദണ്ഡ് കൊണ്ട് രാവണനെ പ്രയോഗിക്കരുത്. എന്തുകൊണ്ടാണ്? വഞ്ചിക്കൊല മമ സത്യവാക്യത്തെ നീ. കാരണം കാലദണ്ഡ് കൊണ്ടാൽ രാവണൻ വധിക്കപ്പെടും. അത് ബ്രഹ്മാവ് കൊടുത്ത വരത്തെ ലംഘിക്കുന്നതായിട്ടുള്ള പ്രവൃത്തിയാവും. ദേവകളാൽ മരിയായി എന്നൊരു വരം രാവണനായി കൊടുത്തിടിനാനേഷം ഞാൻ എന്ന് പറഞ്ഞില്ലേ. മർത്യനാൽ ഒഴിഞ്ഞ് മറ്റാരാലും മരണം അകപ്പെടില്ല എന്ന് വരം വിരിഞ്ചൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ബാഢവാഗ്നിപ്രഭമാക്കിയ ദണ്ഡിനായി താടനമേറ്റാൽ മരിക്കും സമസ്തരും. ബാഢവാഗ്നി പോലെ ശോഭിക്കുന്ന, ഇനിയിപ്പോ എന്താ പറയുക, വെള്ളത്തിലൊക്കെ തീ കത്തി, അഗ്നിപർവ്വതമൊക്കെ വെള്ളത്തിലും പൊട്ടി ഇങ്ങനെ മേളോട്ട് അതിഭയങ്കരമായ അഗ്നിജ്വാല ഉണ്ടാവുമല്ലോ, അതുപോലെ ആയിരിക്കണം ഈ പറഞ്ഞിരിക്കുന്ന ബാഢവാഗ്നിപ്രഭമാകിയ ദണ്ഡിനാൽ അതുപോലെ ശോഭിക്കുന്ന, അതുപോലെ പ്രഭയോടുകൂടിയ ആ നിന്റെ ദണ്ഡ് കൊണ്ട് താടനമേറ്റാൽ മരിക്കും സമസ്തരും. ആ ദണ്ഡിൻ്റെ അടി കൊണ്ടാൽ പിന്നെ ആരും അവശേഷിക്കില്ല എന്ന് നിനക്കും വരം തന്നതിലൊന്നിനു വിഘ്നം വരും ഇതു ചെയ്യുന്നു. അഥവാ എന്റെ വരബലത്താൽ നിന്റെ ഈ കാലദണ്ഡ് കൊണ്ടുള്ള താടനമേറ്റിട്ട് രാവണൻ മരിച്ചില്ലെങ്കിൽ ഞാൻ നിനക്ക് തന്ന വരം അസ്ഥാനത്തായി പോവും, അതിന് ഒരപവാദമാക്കും. കാരണം കാലദണ്ഡേറ്റാൽ എല്ലാവരും മരിക്കും എന്ന്, ആ കാലദണ്ഡ് ഏൽക്കുന്നവരൊക്കെ മരിക്കുമെന്ന് ഞാൻ നിനക്കും വരം തന്നിട്ടുണ്ട്. മർത്യനാൽ ഒഴിഞ്ഞ് മരിക്കില്ല എന്ന് രാവണനും വരം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒന്നിവിടെ
ലംഘിക്കപ്പെടും. അതുകൊണ്ട് നീ ഇപ്പം ആ കാലദണ്ഡ് അവനെ തൽക്കാലം പ്രയോഗിക്കരുത്. നീ അടങ്ങേണമെൻ വാക്കുകേട്ടിന്നിനി പോയാലും അന്തപ്പുറത്തിങ്കൽ വൈകാതെ. അതുകൊണ്ട് യമധർമ്മരാജാവ് അങ്ങ് അടങ്ങും, സമാധാനിക്കൂ. ഈ യുദ്ധം ഉപേക്ഷിച്ച് അങ്ങ് കൊട്ടാരത്തിലേക്ക് പോയാലും എന്ന് പറഞ്ഞു. ബ്രഹ്മാവ് പറഞ്ഞാൽ ആരാ പിന്നെ അത് കേൾക്കാത്തത്? യുദ്ധമാകർണ്യ പിതാമഹൻ തന്നോടും വൃത്രാരി മുഖ്യന്മാരാം സുരന്മാരോടും സത്വഹൃദയനാം നാരദൻ തന്നോടും സത്വരം മോദാലമർത്യലോകേച്ചെന്ന് മൃത്യുവും ബുക്കതിസ്വസ്ഥനായി മേവിനാൻ. അതുകൊണ്ട് അന്തകൻ ആ യുദ്ധത്തിൽ നിന്നും പിൻവാങ്ങി. എന്താ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നാ പറയുന്നത്? യുദ്ധമാകർണ്യ, ഇങ്ങനെ പിതാമഹൻ പറഞ്ഞതനുസരിച്ച് പിതാമഹനും വൃത്രാരി ഇന്ദ്രനും അതിനോടൊപ്പം ദേവതാഗണങ്ങളും സത്വഹൃദയനാം നാരദൻ, ഏഷണിക്കാരൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കളിയാക്കുന്ന ആ നാരദൻ സത്വഹൃദയനാണ്, അദ്ദേഹം നിർമ്മല ഹൃദയനാണ്. അങ്ങനെ അവരെല്ലാവരും ആ ദേവലോകത്തേക്ക് പോയി. രാവണൻ ഇത് കണ്ടിട്ട് എന്താണ്? അന്തകനെ ജയിച്ചേരുന്നു മാനസേ ചിന്തിച്ചു പൂർണ്ണമതാന്തനായി രാവണൻ. കൊള്ള, കാലനെ ഞാൻ ജയിച്ചിരിക്കുന്നു എന്ന് അങ്ങ് ഉള്ളിൽ പൂർണ്ണമതാന്തനായി ആ ഉള്ളിലുള്ള മതം കൊണ്ട് അന്ധനായി തീർന്നു. ഒരു എന്തും ചെയ്യാൻ ഇനി ആരാ ഉള്ളത്? കാലനെ ജയിച്ചു കഴിഞ്ഞു, ഇനി ലോകത്തിൽ ആരുമില്ല. എങ്കിലും അടങ്ങുകയില്ല എന്ന് നമുക്ക് പിന്നീടുള്ള കഥകളും കേട്ടാൽ മനസ്സിലാവും. ബന്ധുക്കളെയും വിമാനമതിലേറ്റി സന്തുഷ്ടനായി നടന്നേടിനാൻ രാവണൻ. അങ്ങനെ തൻ്റെ സൈന്യത്തെയും ഒക്കെ ആ പുഷ്പക വിമാനത്തിൽ കയറ്റി അവിടെ നിന്ന് തിരിച്ചു. എങ്ങോട്ടാ പോയത്? നേരെ വാസുകി തന്നുട മന്ദിരം പ്രാപിച്ചു. ആദ്യം പാതാളത്തേക്കായിരുന്നു പോകുന്നത്. പാതാളത്തിലേക്ക് പോകണമെങ്കിൽ യമപുരിയിൽ കൂടിയേ പോകാൻ സാധിക്കൂ. അതുകൊണ്ടാണ് ആദ്യം യമപുരി കീഴടക്കി പോകാം എന്ന് നിശ്ചയിച്ചത്. അങ്ങനെ അടുത്ത ലക്ഷ്യം ഏതാണ്? പാതാളം. വാസുകിയാണല്ലോ, അവിടെ സർപ്പങ്ങളുടെ ലോകമെന്നാണ് പറയുന്നത്. സർപ്പരാജാവായ വാസുകി, വാസുകി തന്നുടെ മന്ദിരം പ്രാപിച്ചു വാസവാരാതി വിളിച്ചിതുപോരിനായി. വാസവാരാതി, വാസവൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ, ഇന്ദ്രന്റെ ശത്രുവായ രാവണൻ പാതാളത്തിൽ എന്ന് പോരിന് വിളിച്ചു. സർപ്പഗണത്തെയും എന്നു വിരവോട് കർപ്പുരേന്ദ്രൻ വശമാക്കി നടന്നുടൻ. അവിടെ അവരെ ജയിക്കാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടായില്ല, അവരെയും ജയിച്ചു. പാതാളവും കീഴടക്കി. നിവാത കവച യുദ്ധം. അടുത്തതായിട്ട് രാവണന്റെ ലക്ഷ്യം നിവാത കവചന്മാരെ പരാജയപ്പെടുത്തുക എന്നതാണ്. ഇവർ ദൈത്യേന്ദ്രന്മാരാണ്. 3 കോടികളുണ്ടെന്നാണ് പറയുന്നത്, 3 കോടി പേരുണ്ടെന്നാണ് പറയുന്നത് നിവാച കവചന്മാർ. അവർ അധിവസിക്കുന്നതും മണിമതി എന്ന് പറയുന്ന ആ നഗരത്തിലാണ്. അത് സമുദ്രത്തിൻ്റെ അന്തർഭാഗത്താണെന്നും പറയപ്പെടുന്നു. അങ്ങോട്ടാണ് പോയിരിക്കുന്നത്. ചെന്നാൻ മണിമതിയായ മഹാപുരി തന്നിൽ നിവാത കവചാ സുരേന്ദ്രന്മാർ ധാതാവ് തൻ്റെ വരബലം കൊണ്ടവർ ഭീതി കൂടാതെ ചിരം വസിച്ചിടിനാർ. അവിടെ സുഖമായിട്ട്
താമസിച്ചു വരികയാണ്. ഇനിവാത്ത കവചന്മാർ അവിടെ അല്ലലില്ല, അവരാർക്കും അല്ലൽ കൊടുക്കുന്നില്ല. എന്നാൽ അതൊന്നും അങ്ങനെയൊന്നും ഇരിക്കാൻ പറ്റില്ലല്ലോ. രാവണൻ അവരെയും ജയിക്കണം. തത്രൈവ ചെന്നു യുദ്ധാർത്ഥം തഥാ ദശവക്രനും സിംഹനാദം ചെയ്തു ചൊല്ലിനാൻ. അവിടെ എത്തി യുദ്ധകാഹളം മുഴക്കി സിംഹനാദം വിളിച്ചിട്ട് പറയുകയാണ്. സിംഹനാദത്തോടുകൂടി അട്ടഹസിച്ചുകൊണ്ട് പറയുകയാണ്, പോർക്കു പുറപ്പെടുകന്നോടിനി എന്ന വാക്കു കേട്ടോരു നിവാത കവചന്മാർ ചാപശരാദികൾ കൈക്കൊണ്ടടുത്തൊരു ചാപല്യമെന്നിയേ പോർ തുടങ്ങിയിടിനാർ. വേഗം എന്നോട് യുദ്ധത്തിന് വന്നോളൂ എന്നുള്ള ആ പോർവിളി കേട്ടിട്ട് നിവാത കവചന്മാർ രാവണനോട് യുദ്ധത്തിനായിട്ട് ഒരുങ്ങി പുറപ്പെട്ടു. യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു. ഭീതി ഒഴിഞ്ഞു പോർ ചെയ്താൻ ദശാസ്യനും ഏതുമേ ഭേദവും വന്നീലൊരുവനും. അവർ തമ്മിൽ അതിഘോരമായ യുദ്ധം ഉണ്ടായി. ആർക്കും തളർച്ചയോ എന്താ പറയുന്ന ജയമോ ഒന്നും ഉണ്ടായില്ല. തോലിയും വെറ്റിയും കണ്ടതില്ലിങ്ങനെ കാലവും ഓരാണ്ടു ചെന്നിതവണ്ണമേ. തോലി, ഇവിടെ ഒരു പ്രത്യേക പദപ്രയോഗമാണ് ചെയ്തിരിക്കുന്നത്. തോലി എന്ന് പറഞ്ഞാൽ തോൽവി, വെറ്റി എന്ന് പറഞ്ഞാൽ വിജയം. അപ്പൊ ആർക്കും രണ്ടു കൂട്ടർക്കും തോൽവിയുമില്ല, ജയവുമില്ല. സമനിലയിൽ ഇങ്ങനെ ഒരു വർഷം കൊണ്ട് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരുടെ ശക്തി ഒന്ന് ആലോചിച്ച് നോക്കുക. ദേവാസുരാദികളാൽ മരിയായിക്കെന്ന് രാവണനായി ഞാൻ വരം കൊടുത്തിടിനെ. ആ അതിനു മുമ്പ് രണ്ടുപേരും വിട്ടുപോയില്ലേ. ആ തൽക്കാലം അംഭോജ സംഭവനന്തികെ പുഷ്കരാന്തേ നിന്നുടനെഴുന്നള്ളിനാൻ. ഇവിടെയും ബ്രഹ്മാവിന് വരേണ്ടി വന്നു. ഓടി അവിടെ എത്തി ആ യുദ്ധകളത്തിൽ. എന്നിട്ട് പറയുകയാണ്, ആയിരത്താണ്ടിങ്ങനെ നിങ്ങൾ തങ്ങളിലായോധനം ചെയ്യിലുമില്ലൊരു ജയം. ഇപ്പൊ ഒരു വർഷമായി, ഇനി ഒരു ആയിരം വർഷം നിങ്ങൾ തമ്മിൽ ഇങ്ങനെ യുദ്ധം ചെയ്താലും നിങ്ങൾക്ക് ആർക്കും ഒരു ജയം ഉണ്ടാകാൻ പോകുന്നില്ല. സമനിലയിൽ തന്നെ തുടരും. ദേവാസുരാദികളാൽ മരിയായിക്കെന്ന് രാവണനായി ഞാൻ വരം കൊടുത്തിടിനേ. നമ്മൾക്കറിയാം രാവണന് ബ്രഹ്മാവ് കൊടുത്ത വരം. പിന്നെയോ, നിങ്ങൾക്കുമുണ്ടായി വരാ തോലിയാകയാൽ തങ്ങളിൽ സഖ്യമമ്പോടു ചെയ്തിടുവിൻ. നിങ്ങൾക്കും വരം തന്നിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ സഖ്യം ചെയ്തുകൊള്ളുക, ഒരു ഉടമ്പടി തയ്യാറാക്കിക്കൊള്ളുക. അങ്ങനെയാണല്ലോ, യുദ്ധമൊക്കെ കഴിഞ്ഞാൽ രാജ്യങ്ങൾ തമ്മിൽ സഖ്യം ഉണ്ടാക്കും. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലൊരു ഒരു സഖ്യം ഉണ്ടാക്കി. ഇപ്പോഴും അത് ഉണ്ട്, നിലവിലുണ്ട്. അതുപോലെ ലോകരാജ്യങ്ങളൊക്കെ തന്നെ ഇവിടെയും ഈ പറഞ്ഞതുപോലെ ഒരു സഖ്യം ഉണ്ടാക്കാൻ പറഞ്ഞു. ബ്രഹ്മാവാണ് പറയുന്നത്. എന്നരുൾ ചെയ്തവാറേ അവർ തങ്ങളിൽ നന്നായി നിരന്നു സഖ്യം ചെയ്തു മേവിനാർ. അങ്ങനെ ബ്രഹ്മാവിന്റെ വാക്ക് കേട്ട് ലങ്കാരാജ്യവും ഈ മണിമതി എന്ന മഹാപുരിയും തമ്മിൽ ഉടമ്പടി തയ്യാറാക്കി. ഈ നിവാത കവചന്മാരെ ഇന്ദ്രന്റെ ആഗ്രഹപ്രകാരം ദ്വാപരയുഗത്തിൽ അർജുനനാണ് പോയി വധിച്ചിരിക്കുന്നത് എന്ന് പിന്നീട് കഥയുണ്ട്. നന്ദിച്ചവർകൾക്ക് അനുഗ്രഹവും നൽകി
മന്ദേതരമിഴുന്നിരിഞ്ചനും അവരെയൊക്കെ അഭിനന്ദിച്ചു. എന്നിട്ട് വേണ്ടുന്ന അനുഗ്രഹങ്ങളൊക്കെ കൊടുത്തു. വിരിഞ്ചൻ ബ്രഹ്മാവ് സത്യലോകത്തേക്ക് തിരിച്ചുപോയി. പിന്നെ മണിമതിയായ നഗരയിൽ അന്യോന്യം ഒന്നിച്ചിരുന്നു ദശാസ്യനും. ആ പണ്ട് കിഷ്കിന്ധാപുരിയിലും ഇങ്ങനെയൊരു അത് മറ്റൊരു തരത്തിലായിരുന്നു അവിടെ ഉണ്ടായിരുന്ന സഖ്യം. അവിടെ രാവണൻ ബാലിയോട് അടിയറവ് പറഞ്ഞിട്ട് ബാലിയെ തൻ്റെ സഖിയാക്കി മാറ്റുകയാണ് ഉണ്ടായത്. അവിടെ ഒരു മാസം ആ കിഷ്കിന്ധയുടെ അതിഥിയായിട്ട് കഴിഞ്ഞു. ഇവിടെയും ദാ മണിമതി എന്ന നഗരയിൽ അവരുടെ അതിഥിയായിട്ട് ഒന്നിച്ചിരുന്നു. ഓരാണ്ടുകാലം കഴിഞ്ഞോരനന്തരം വീരൻ ദശാനനോർത്തരുളിയിടാൻ അവിടെ ഒരു വർഷമാണ് അവരുടെ അതിഥിയായിട്ട് കഴിഞ്ഞത്. അതിനുശേഷം പറഞ്ഞു, നൂറു മാസം കഴിഞ്ഞു മമലങ്കയും വേറിട്ടു പോന്നിട്ടു പോകേണമാശു. ഇങ്ങനെ ദിഗ്വിജയാർത്ഥം ലങ്കയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പം 100 മാസമാണ് കഴിഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം അതിനിടയിൽ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നതെന്നൊക്കെ. തിരിച്ചു പോയിട്ടില്ല അങ്ങോട്ട്. ആരെയൊക്കെ ജയിച്ചു, എന്തൊക്കെ അമളി പറ്റി, ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് എനിക്ക് ലങ്കയിലേക്ക് പോകണം എന്ന് ആ നിവാത കവചന്മാരോട് രാവണൻ പറഞ്ഞു. കാലം കളയരുതെന്നു പുറപ്പെട്ടു കാലകേയന്മാരുടെ പുരം പുക്കിത്തു. എന്നിട്ട് ലങ്കയിലേക്കല്ല പോയത്, എങ്ങോട്ടാ പോയത്? കാലകേയപുരത്തിലേക്കാണ് പോയത്. ഇനി അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് അടുത്ത ദിവസം പാരായണം ചെയ്ത് പഠിക്കാം. എല്ലാ സജ്ജനങ്ങളേക്കും സജ്ജനങ്ങളെയും ഒരിക്കൽ കൂടി പ്രണമിച്ചുകൊള്ളുന്നു. ജനകീകാന്ത സ്മരണം ജയ ജയ രമ രമ. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതെ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ജയ ഗുരു.